Hi friends, ellarkum green valleyilekku swagatham. Fittonia plants ne kurichana innathe video. Fittonia plants na nerve plants ennum peru undu. Adinte aa leaves illulla pattern nerves pole aanu irikkunnathu kondana nerves plant ennu peru vannirikkunnathu. ഇതിന്റെ ലീവ്സിന്റെ ഡിസൈൻസും പാറ്റേൺസും പിന്നെ കളേഴ്സും ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഫിറ്റോണിയ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ റെയിൻ ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഫിറ്റോണിയ ചെടി അപ്പോൾ അതിന്റെ ആ റെയിൻ ഫോറസ്റ്റിന്റേതായ ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ഫിറ്റോണിയ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്ന സ്ഥലത്ത് ഫിറ്റോണിയ പ്ലാന്റ്സിനെ നമ്മൾ ഒരിക്കലും വെക്കരുത് അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ലീവ്സ് ഒക്കെ ബേൺ ചെയ്ത് ചെടി അങ്ങ് നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട് അപ്പോൾ റെയിൻ ഫോറസ്റ്റിലെ പോലെ തന്നെ മരത്തിൻ്റെയൊക്കെ കീഴിലാണെങ്കിൽ ചെടി നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെടിയെ വെക്കണം പിന്നെ മണ്ണിനെപ്പോഴും ഒരു നനവ് നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു ടോപ്പ് സോയിൽ ഡ്രൈ ആകുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ അല്ല കുറച്ച് ഒരു 25% ഒക്കെ ഡ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ലീവ്സൊക്കെ മിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ ചകിരിച്ചോറാണ് പോട്ടും മീനായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കണം അപ്പോൾ വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ചെടി നല്ലപോലെ വാടി ലീവ്സൊക്കെ നല്ലപോലെ വാടി തളർന്നിരിക്കുന്നത് കാണാം പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നാലും പിന്നീട് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് വളമായിട്ട് മാസത്തിൽ ഒരിക്കലും നമുക്ക് വളം ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആയിരിക്കും നല്ലത് ചാണകപ്പൊടി വല്ലപ്പോഴും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഇത് ഫിഷ് അമിനോയോ അല്ലെങ്കിൽ പച്ചച്ചാണകം നേർപ്പിച്ചതോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇടയ്ക്ക് ഗ്രീൻ കെയർ ഒഴിച്ചാലും നല്ലതാണ് നല്ല ഗ്രോത്ത് കണ്ടിട്ടുണ്ട് പിന്നെ ഫിറ്റോണിയ പ്ലാന്റ്സിൽ മീലി ബഗ്സിൻ്റെ ഒരു അറ്റാക്ക് കണ്ടിട്ടുണ്ട് മീലി ബഗ്സ് അതായത് വെള്ളീച്ച വന്നാൽ പ്ലാന്റ് ഏറെക്കുറെ നശിച്ചു പോകാനാണ് സാധ്യത പക്ഷേ അത് മൊത്തം പോയാലും നമ്മൾ ചെടിയെ മുഴുവനായിട്ടും കളയാതിരിക്കുക അത് ഒന്നോ രണ്ടോ ആഴ്ചക്കകം വീണ്ടും പൊട്ടിക്കിളുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മീലി ബഗ്സിനായിട്ട് നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു മാസത്തിലൊരിക്കൽ സാഫ് അതായത് ഫംഗിസൈഡ് ഏതെങ്കിലും ഫംഗിസൈഡ് സാഫ് ആയിരിക്കും നല്ലത് സാഫ് ഒഴിച്ച് കൊടുത്താൽ സ്പ്രേ ചെയ്യുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ ചെടി അങ്ങനെ നശിക്കാതിരുന്നോളും ഫിറ്റോണിയ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ സ്പ്രെഡായിട്ട് നമ്മളിപ്പോൾ ഒരു ഹാങ്ങിങ് ബോട്ടിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ഒരു വിസ്താരമുള്ള ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പടർന്ന് നല്ല ഭംഗിക്ക് വരും പിന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്യാനും ഈസിയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിറക്കി വെച്ചോ അല്ലെങ്കിൽ സോയിലിലോ നമുക്ക് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് അതിൻ്റെ തൈകൾ പിന്നെ ലീവ്സ് വഴിയും ലീവ്സ് കട്ട് ചെയ്തും നമുക്ക് സോയിലിലോ വെള്ളത്തിലോ ഇറക്കി വെച്ചാലും വേരുകളുണ്ടാകുന്നതാണ് പക്ഷേ ലീവ്സിനെക്കാട്ടിലും ഒന്നുകൂടെ സക്സസ് ആയിട്ടുള്ളത് സ്റ്റെമ്മ് കട്ടിങ് തന്നെ വെക്കുന്നതാണ് ഒന്നുകൂടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ വേര് പിടിക്കാനായിട്ട് നല്ലത് പിന്നെ പോട്ടിമീഡിയായിട്ട് നമുക്ക് കൊക്കോപീറ്റ് തന്നെയാണെങ്കിലും മതി നല്ലപോലെ വളരും അതല്ല കൊക്കോപീറ്റിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും സാധാരണ നമ്മുടെ ഗാർഡൻ സോയിലൂടെ മിക്സ് ചെയ്ത് നട്ടാലും നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫിറ്റോണിയ പ്ലാന്റ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു